ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താളി ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തിക്കാളി. ഹായ് മുത്തുമണീസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇൻട്രോസ് ഒന്നുമില്ല കേട്ടോ, ഡയറക്റ്റ് ഒരു വീഡിയോ ആണ്. അത് മാത്രമല്ല, ഇന്നത്തെ വീഡിയോ ഈ അർജന്റീന ഫാൻസിന്റെ ആഘോഷത്തിന്റെ അടിയിൽ നമ്മുടെ വീഡിയോ മുക്കിക്കളയരുത് നിങ്ങൾ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു കപ്പ് കിട്ടും, അത് കളർ ടി വിയിൽ ആദ്യമായിട്ടൊരു കപ്പ് കിട്ടുന്നറ. ഞാൻ ഒരു ബ്രസീൽ ഫാൻസാണ്, പക്ഷെ ഞാൻ നാ മൂന്നാല് ദിവസം മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, മെസ്സി കപ്പടിക്കണം എന്ന് ഒരു രീതിയിൽ. കാരണം അത് നമ്മളുടെ ഫുട്ബോൾ, നമുക്ക് സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ടല്ലോ, അതിലെടുക്കണം. ബ്രസീൽ പറഞ്ഞാൽ ഒരുപാട് കപ്പടിച്ചൊരു ടീമാണ്. അപ്പം മെസ്സി എന്നുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തെ ബ്രസീൽ എന്താ പറയുക, അർജൻറ്റീന എന്നുള്ള ടീമിനോടല്ല, അർജൻറ്റീന ഫാൻസിനോട് തീരല്ല, ഫുള്ള് കച്ചവടമാണ്, അടിയാണ്, എപ്പോഴും അടിയാണ്. പക്ഷേ അർജൻറ്റീനയിലെ ആ, അതായത് സ്പെയിനിൽ പൗരത്വം കിട്ടിയിട്ടും സ്വന്തം രാജ്യത്തിന് വേണ്ടി കളിക്കണം എന്ന് പറഞ്ഞാണ്ട് അർജൻറ്റീനയ്ക്ക് വന്ന് അർജൻറ്റീനയ്ക്ക് വേണ്ടി കളിക്കുന്ന ആ മെസ്സി ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ വേട്ടയാടൽ തുടങ്ങിയിട്ട് ഒരുപാട് കാലങ്ങളായി. ഇത് അവസാനത്തെ ചാൻസ് ആയിരുന്നു. ഈ ഒരു ഇനി ലോകം മുഴുവൻ കീഴടക്കിയാലും ഇങ്ങനെ സ്വന്തം രാജ്യത്തിന്, പിറന്ന മണ്ണിന് വേണ്ടി കളിക്കണം എന്ന് പറഞ്ഞ് ഈ അർജൻറ്റീനയ്ക്ക് വന്നിട്ടുള്ള ആ മഹാവ്യക്തിക്ക് ഒരു കപ്പെങ്കിലും കിട്ടാതെ വിരമിക്കുക എന്ന് പറയുമ്പോഴേ അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സങ്കടമായിരിക്കും. ഇനി ലോകം തന്നെ കീഴടക്കി എന്തൊക്കെ നേടിയാലും അതില്ലെങ്കിൽ ആ ഒരു മെസ്സി എന്ന ആ ഒരു ഇതിഹാസ താരം അദ്ദേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തൂല. ഇപ്പോൾ എന്തായാലും ഞാൻ ഹാപ്പിയാണ്, വെരി ഹാപ്പിയാണ്, മെസ്സി കപ്പ് നേടിയിട്ടുണ്ട്. ഞാനൊരു ബ്രസീൽ ഫാൻസാണ്. സാധാരണ ബ്രസീൽ തോറ്റ ഭയങ്കര സങ്കടം ഉണ്ടാകാറുണ്ട്, പക്ഷേ ഇപ്രാവശ്യം അതൊന്നുമില്ല, ഒരു സന്തോഷമാണ്. കാരണം ഇതന്നെയാണ് നമ്മൾ ആഗ്രഹിച്ച ഒരു വ്യക്തിക്ക് കപ്പ് കിട്ടുക എന്ന്. അർജൻറ്റീനക്കല്ല കേട്ടോ, അർജൻറ്റീനക്ക് അല്ലി വലി കച്ചറാണ്, എപ്പോഴും കച്ച. അർജൻറ്റീനക്കാരനെ കണ്ട അപ്പടിച്ചാണ് ഫാൻസിന് ഒരു പെരും കച്ചറാണ്. നമ്മൾ ബ്രസീലാണ്, നമ്മൾ അന്നും ഇന്നും ബ്രസീൽ, എപ്പോഴും ബ്രസീലാണ്. പക്ഷേ ഇപ്രാവശ്യം ഒരു പാവ മനുഷ്യൻ എത്ര കാലം വെച്ചു കിട്ടാ, എത്ര കാലമായി അവരെ അവൻ്റെ നാട്ടുകാർ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്, എത്ര കാലമായി ഒരു കപ്പിനു വേണ്ടി കാത്തിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിന് നമ്മളുടെ ലൈക്ക് സ്പോർട്സ്മാൻ സ്പിരിറ്റ് അത് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഏതൊരാളും അത് എന്താ പറയുക, മെസ്സി കപ്പടിക്കണം എന്ന് ആഗ്രഹിച്ചു പോകും. അങ്ങനെ ഞാനും ആഗ്രഹിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ രണ്ട് മൂന്നാല് ദിവസം മുമ്പ് ഞാൻ ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് കിട്ടിയിരുന്നു. അതിന് പിന്നെ ചൊറിയാ പിന്നെ അർജന്റീന ഫാൻസ് വരുമല്ലോ, നിങ്ങൾ തോൽക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് അവർക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരോട് ഇനി എന്തെന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അതുപോലെ അങ്ങനെ തന്നെ പ്രതികരിക്കും. അപ്പം നമ്മൾ വിഷയം അതൊന്നുമല്ല. ഏതായാലും കണ്ണിൽ എണ്ണ വെച്ച് വർഷങ്ങളോളം കാത്തിരുന്ന് കളർ ടി വിയിൽ മെസ്സിക്ക് ഒരു കപ്പ് കിട്ടിയിരിക്കുകയാണ്, വളരെയധികം സന്തോഷമുണ്ട്. അതോടുകൂടി തന്നെ ഒരു ആഴ്ചത്തോളം, പത്ത് ദിവസത്തോളം ആയിട്ട് കണ്ണിൽ എണ്ണ വെച്ച് കാത്തിരുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു, ലൈക്ക് അടിച്ചുകൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടില്ല. അവർക്കുള്ള രണ്ടു പേർക്കുള്ള ഗിഫ്റ്റാണിത്. ഇതുപോലെ നാലെണ്ണം അവർക്ക് ഗിഫ്റ്റ് എടുക്കാം. ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ഫസ്റ്റും സെക്കൻഡും ആളുകൾക്ക് ഈ രണ്ട് ഗിഫ്റ്റ് ബൈ കൊറിയറായിട്ട് ഞാൻ അയച്ചു തരും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി കറക്റ്റ് 9 മണി സമയം ആയപ്പം അതിൽ ചെക്ക് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയിട്ടുള്ള രണ്ടാളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ആൾ ദീപ്തി രാജേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അത് അദ്ദേഹത്തിന് 265 ലൈക്കായിരുന്നു ആ 9 മണി സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 265. രണ്ടാം സ്ഥാനത്തായി നിൽക്കുന്നത് അലീന കെ സാജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അവർക്ക് 249 ലൈക്കും കിട്ടിയിട്ടുണ്ട്. 265 ഫസ്റ്റും 249 സെക്കൻഡും. അപ്പം ദീപ്തി രാജേഷ് ഫസ്റ്റ്, രണ്ടാം സ്ഥാനം കിട്ടിയിട്ടുള്ള അലീന കെ ഷാജി. ഇവർക്ക് രണ്ടുപേർക്കും, ഇവർ രണ്ടുപേരും വന്നിട്ട് ഫേസ്ബുക്കിൽ വന്നിട്ട് എൻ്റെ പി എമ്മിലെ അവരുടെ ഡീറ്റെയിൽസ്, ഫോൺ നമ്പർ, കാര്യങ്ങളൊക്കെ അയച്ചു തരണം. ഈ രണ്ടുപേർക്കും ഇതുപോലത്തെ ഓരോ കോംബോ ബൈ കൊറിയർ നിങ്ങളെ വീട്ടിലേക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് രണ്ടുപേരെയാണ് ഞാൻ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിലൊരു വേറൊരു പ്രശ്നമുണ്ട്. എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാമതായിട്ട് ഒരാളുണ്ട്. മൂന്നാം സ്ഥാനക്കാരെ ഞാൻ പ്രൈസ് കൊടുക്കുമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല, കൊടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ ഞാൻ നോക്കുന്ന സമയത്ത്, മെസ്സേജ് ലൈക്കുകളുടെ എണ്ണം നോക്കുന്ന സമയത്ത് 237 ലൈക്ക് വാങ്ങിയിട്ടുള്ള ഒരു മൂന്നാം സ്ഥാനക്കാരുണ്ട്, സുനു രാജൻ. സുനു രാജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഒരു സങ്കടം. കാരണം മറ്റുള്ളവരൊക്കെ പിന്നെ അതിൽ കാണിക്കുന്നത് പിന്നെ ഞാൻ, എനിക്കാണ് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയിട്ടുള്ളത്. വേറെ ഒരാൾക്കുണ്ട്, അതൊക്കെ 50 താഴെ ഉള്ളൂ. ഇത് 237 ലൈക്ക് ഉണ്ട്. ഇവർക്ക് ഞാൻ സമ്മാനമല്ല, ഫസ്റ്റ് രണ്ട് ആളുകൾക്ക് സമ്മാനം ഉള്ളൂ എന്ന് ഞാൻ അന്ന് അത് റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ അങ്ങനെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവരെ ഈ ലൈക്ക്, നിങ്ങൾക്കറിയാലോ ഒരു ലൈക്ക് സംഘടിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട്.
എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട്. അപ്പം എനിക്ക് ഇവരെ ഇത് കണ്ടപ്പോൾ ഒരു 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 സങ്കടം. ഇത്രയും കഷ്ടപ്പെട്ട് 230 ലൈക്ക് സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾക്ക് അയച്ചു കൊടുത്ത് ലൈക്ക് ചെയ്യാൻ പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്ത് ചെയ്യിപ്പിക്കണം. കാരണം നമുക്ക് ജെന്യൂൻ ലൈക്കുകളാണ്, ഞാൻ ഫുൾ ചെക്ക് ചെയ്ത് നോക്കിയതാണ്. അപ്പം ഇവർക്കും കൂടി ഞാൻ ഒരു പ്രോത്സാഹന സമ്മാനം നൽകിയിട്ട് ഞാൻ ഒരു ഗിഫ്റ്റ് അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് എന്താ ഗിഫ്റ്റ് എന്ന് ഞാൻ പറയില്ല, എന്തെങ്കിലും സംതിങ്. മൂന്നാം സ്ഥാനക്കാരന് ഫസ്റ്റ് സെക്കൻഡ് തേർഡ്, അതായത് നമ്മളുടെ ദീപ്തിക്കും അലീനക്കും ഈ സുനൂനും, ദീപ്തിക്കും അലീനക്കും ഇത് രണ്ടും ഇതിൻ്റെ ഓരോ കോമ്പുകളായിരിക്കും അയക്കുക. അപ്പോൾ ഈ സുനു രാജൻ എന്ന് പറയുന്ന മൂന്നാം സ്ഥാനക്കാരി കാരി ആണ് തോന്നുന്നു, അവരും എൻ്റെ ഫേസ്ബുക്കിൽ എന്താ പറയുക പേഴ്സണലായിട്ട് ഡീറ്റെയിൽസ് അയച്ചു തരാം. നിങ്ങൾക്കും എൻ്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട്. കാരണം നിങ്ങൾ അത്രയും ലൈക്ക് സംഘടിപ്പിച്ച് എനിക്കത് അവോയ്ഡ് ചെയ്യാൻ തോന്നുന്നില്ല, കാരണം മനസ്സ് സമ്മതിക്കുന്നില്ല. കാരണം അറിയാമല്ലോ കുറച്ച് ബുദ്ധിമുട്ടൊന്നുമല്ല ഇത്രയും ലൈക്ക് ഇത്രയും ലൈക്ക് സംഘടിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പം ഇതൊരു ലൈക്ക് ഒരു ചെറിയ ഒരു മത്സരം പോലെയാണ്, ഭാഗ്യമാണ്, കുറച്ച് കഷ്ടപ്പാടുണ്ട്, എന്നാലും എല്ലാവർക്കും ഒന്നിപ്പോൾ ഇതിൽ ജയിക്കാൻ കഴിയില്ല. പക്ഷേ ഇത് മാത്രമല്ല, ഇങ്ങനത്തെ ഈ രണ്ട് മോഡൽ മാത്രമല്ല, ഇതുപോലത്തെ ഒരുപാട് മോഡൽസ് ഇൻഡോർ വുഡൻ തേക്ക് പോട്ടുകളുണ്ട്. തേക്ക് കൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന പോട്ടുകൾ, വേറെ ഒരു വുഡും ഇല്ല. അതും നിങ്ങൾക്ക് നല്ല അടിപൊളി പ്രൈസിലാണ് കിട്ടുന്നത്. നിങ്ങൾ എവിടെ പോയി ചോദിച്ചാലും ഈ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പം ഒന്നാമതിൻ്റെ ക്വാളിറ്റി ഉള്ളി തേക്കാണ്, തേക്ക് മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പം മത്സരം ഇതുപോലെ സമ്മാനമൊക്കെ പറഞ്ഞാൽ ആർക്കെങ്കിലും നല്ല ഭാഗ്യം, നല്ല കഷ്ടപ്പെടാൻ, ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെടാനുള്ള മനസ്സുള്ള ആളുകൾക്ക് മാത്രമല്ല കിട്ടുക. അപ്പോൾ ഇങ്ങനത്തെ പല പോട്ടുകളുണ്ട്, പല വെറൈറ്റിയിലുള്ള പല മോഡൽസ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് മോഡൽസ് വെറൈറ്റീസ് പോട്ടുകളുണ്ട്. നമ്മളെ ടേബിൾ ടോപ്പിൽ വെക്കാനും ഡൈനിങ് ടേബിളിൽ വെക്കാനും, ഇനിയിപ്പോൾ ടീപ്പോയിമ് വെക്കാൻ പറ്റുന്നതും, ചുമരിൽ വാളിൽ വെക്കാൻ പറ്റുന്നതും, എവിടെ വേണമെങ്കിലും ഓഫീസിൽ വെക്കാൻ പറ്റുന്ന കിട്ടുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് പോട്ടുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കുറച്ച് പോട്ടുകളും അതിൻ്റെ പ്രൈസും കൊടുക്കണം. അതായത് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് ഒരു 400 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 400, 500, 600, 700, 1000, 2000, 4000. പല 4000 കാരണം വലിയ സ്റ്റാൻഡേർഡാണ്, അത് ഒരുപാട് പോട്ടുകൾ വെക്കാൻ പറ്റുന്ന വലിയ സ്റ്റാൻഡാണ്. അപ്പോൾ അങ്ങനെ പല മോഡൽസുള്ള വെറൈറ്റീസുള്ള കിട്ടിലും പോട്ടുകൾ അവൈലബിൾ ആണ്. അപ്പം ഇതിൻ്റെ കുറച്ച് വെറൈറ്റീസും കുറച്ച് അതിൻ്റെ പ്രൈസും ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇങ്ങനത്തെ കിട്ടിലും പോട്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ, ആ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളി. ഇവർ ഇത് നിങ്ങളുമായി ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവർ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും പ്രൈസും ഒക്കെ അയച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈ കൊറിയർ നിങ്ങളെ വീട്ടിലേക്ക് സാധനം ഇവർ അയച്ചു തരും, പേയ്മെൻറ്റ് ഓൺലൈനിൽ ചെയ്താൽ മതി. അപ്പം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്, പ്രൊഡക്റ്റ് അടിപൊളിയാണ്. ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ പോട്ടുകൾ പുറത്തുനിന്ന് കിട്ടിയെന്ന് വരും. പക്ഷേ ഒരിക്കലും ഈ ഒരു ക്വാളിറ്റി അതിന് കിട്ടണമെന്നില്ല. കാരണം ഇത് ഒറിജിനൽ തേക്കാണ്, വേറെ ഒരു വുഡ് ഇവിടെ യൂസ് ചെയ്യുന്നില്ല. ഇവരുടെ ക്വാളിറ്റി തന്നെയാണ് ഇവരുടെ മെയിൻ. പിന്നെ ലോ പ്രൈസുമാണ്, ഈ പ്രൈസിന് എന്തായാലും നിങ്ങൾക്ക് കിട്ടൂല പുറത്തുനിന്ന് ഈ തേക്ക് കൊണ്ടുണ്ടാക്കുന്ന എന്താ പറയുക പോട്ടുകളൊന്നും. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ആ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അവർ നിങ്ങൾക്ക് വീട്ടിലേക്ക് ബൈ കൊറിയർ അയച്ചു തരും. സമ്മാനം കിട്ടില്ല എന്ന് കരുതിയാണ് വിഷമിച്ചിരിക്കുന്നു വേണ്ട. അപ്പം ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്നൊന്നിപ്പോൾ ഞാൻ ചോദിക്കുന്നില്ല. ഏതായാലും ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താളി, ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തിക്കാളി. നമുക്ക് ഇനിയും ഇതുപോലത്തെ കിടയിലും സമ്മാനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും കാണും. പക്ഷേ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. കാരണം ഫേസ്ബുക്കിലൂടെ ആയിരിക്കും നമ്മളുടെ സമ്മാനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് ഫോളോ ചെയ്ത് വെച്ചാൽ ഇനി നമുക്ക് നല്ല ക്രാഫ്റ്റും ഗാർഡൻ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ഐഡിയാസുകളൊക്കെ ആയിട്ടുള്ള വീഡിയോസും ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.